നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇന്ന് മെയ് 19. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഇന്ന് വരെ ശമ്പളം കിട്ടിയിട്ടില്ല. ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായപ്പോൾ വെറും കൈകഴുകൽ സമീപനം അല്ലെങ്കിൽ വെറും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ് ഗതാഗത മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയൊന്നും പ്രതികരിക്കുന്നു പോലുമില്ല. എന്താണ് ഏതാണെന്ന് പോലും അറിയില്ല. CITക്കാർ മന്ത്രിയെ തെറി പറയുന്നു, കാരണം അവരുടെ പാർട്ടിയിൽപ്പെട്ട മന്ത്രിയല്ല. AITCക്കാർ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു, അത് വാങ്ങിയോ വായിച്ചോ എന്നും നമുക്കറിയില്ല. എന്തായാലും KSRTC ജീവനക്കാർ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഷെഡ്യൂളുകൾ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സമരം ചെയ്യാൻ പറ്റുമോ? ഉടനെ തന്നെ ആ ശമ്പളം കൂടി പിടിച്ച് ലാഭമുണ്ടാക്കും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത് ഇപ്പോൾ KSRTCയിലെ ശമ്പളമില്ലായ്മയാണ്. അത് ശരിക്കും പിണറായി വിജയനെയും കൂട്ടരെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കാരണം തൃക്കാക്കരയിൽ എന്തു വന്നാലും KSRTCയിൽ ജോലി ചെയ്യുന്നവരും KSRTC ജീവനക്കാരുമൊക്കെ ധാരാളം ഉണ്ടാകും. അവരുടെ വേണ്ടപ്പെട്ടവരുണ്ടാകും, ബന്ധുക്കളുണ്ടാകും. ഒരു മണ്ഡലത്തിൽ എത്ര KSRTC ജീവനക്കാരുണ്ടാകും എന്ന കണക്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം വലിയ ചർച്ചയായി വരികയാണ്. അത് ശരിക്കും പിണറായി വിജയനെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. തിരിച്ചടിയുണ്ടാകും എന്ന LDFൽ പൊതുവെ അഭിപ്രായം ഉയർന്നതോടെ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും ഇന്നോ നാളെയോ ശമ്പള വിതരണം ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നത്തെ മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. സർക്കാർ നൽകിയ തുകയ്ക്ക് പുറമെ ആവശ്യമായ പണം കണ്ടെത്തി എങ്ങനെങ്കിലും ശമ്പളം മുഴുവൻ ഈ മാസത്തെ ശമ്പളം കൊടുത്തു തീർക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് സർക്കാർ എന്നാണ് മനസ്സിലാകുന്നത്. ദുരിതത്തിലായ ജീവനക്കാരെയും പ്രക്ഷോഭത്തിലുള്ള തൊഴിലാളി സംഘടനകളെയും തുടരെ പ്രകോപിപ്പിക്കുന്ന മന്ത്രി ആന്റണി രാജുവിന്റെ നടപടി മന്ത്രിസഭായോഗത്തിൽ ഇന്ന് ചർച്ചയാകും. മന്ത്രിയോടുള്ള അതൃപ്തി CPI നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അടുത്ത LDF യോഗത്തിലും മന്ത്രിയുടെ നിലപാട് ചർച്ചയാകും. ശമ്പളം ഇന്നലെയും ലഭിക്കാതിരുന്നതോടെ അനിശ്ചിതകാല പണിമുടക്ക് വിളിച്ചു വരുത്തുമെന്ന് AITC ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർ പ്രത്യക്ഷ പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങിയതിന് പുറമെ BMSഉം INTUCയും സമരമുഖത്തേക്ക് നീങ്ങുകയാണ്. ഉടൻ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് പറയുന്ന CITU അനുനയ നീക്കം എന്നാൽ ഉപേക്ഷിച്ചിട്ടില്ല. ശമ്പളം മനഃപൂർവ്വം നിഷേധിച്ചും തൊഴിലാളികളെ അപമാനിച്ചും തൊഴിൽ സമരങ്ങളെ പരിഹസിച്ചും മന്ത്രി ആന്റണി രാജു രസിക്കുകയാണ് എന്നാണ് AITC കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ശമ്പള നിഷേധത്തിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ച് നടത്തി. അങ്ങനെയുള്ള നടപടികൾ മുമ്പോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയായാലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഒരു തിരിച്ചടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചർച്ചയായിട്ടോ വരാതിരിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടക്കുന്നത്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ മാസവും ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ? ഇല്ലല്ലോ, എല്ലാ മാസവും ഉപതെരഞ്ഞെടുപ്പില്ല. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളയിൽ കല്ലിടൽ നിർത്തിയതുപോലെയുള്ള നമ്പറുകൾ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാ മാസവും ഇവിടെ ഉപതെരഞ്ഞെടുപ്പില്ല. ശ്രീമാൻ PT തോമസ് മരണപ്പെട്ടതോടെയാണ് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അപ്പോൾ ഇനി അടുത്ത മാസം എങ്ങനെ ശമ്പളം കൊടുക്കും? ഇതേ രീതിയിൽ തന്നെ ജീവനക്കാരെ പരിഹസിച്ചും ജീവനക്കാരെ വെല്ലുവിളിച്ചും ആയിരിക്കില്ലേ അടുത്ത മാസവും ഈ സംഭവ വികാസങ്ങൾ, ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുക? KSRTC ജീവനക്കാർ ഓർത്തുകൊള്ളുക, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ മാസം ശമ്പളം ലഭിക്കുകയാണെങ്കിൽ അത് ലഭിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ സർക്കാരിന് അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ആന്റണി രാജുവിന് നിങ്ങളോട് പ്രണയമുണ്ടായിട്ടല്ല, നിങ്ങൾ നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല, നിങ്ങൾക്ക് കുടുംബമുണ്ട്, നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ട്, നിങ്ങൾക്ക് പ്രായമായ മാതാപിതാക്കളുണ്ട്, കുട്ടികൾ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുന്നു, ഇതൊന്നും മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കുറയരുത് അതിനുവേണ്ടി കാണിക്കുന്ന ഗിമ്മിക്കുകളാണ് ഇത് എന്ന് പ്രിയപ്പെട്ട KSRTC ജീവനക്കാർ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കും എന്നറിയാം. രാഷ്ട്രീയം മറന്ന്, രാഷ്ട്രീയമില്ലാതെ CITUക്കാരോടാണ് കേട്ടോ, രാഷ്ട്രീയം മറന്ന് നിങ്ങൾ ഒന്നായി നിൽക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. ഇവിടെ തൊഴിലാളി വർഗത്തിനൊപ്പം നിൽക്കുന്ന CPM, തൊഴിലാളി വർഗ പാർട്ടി, ഇതൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. KSRTC ജീവനക്കാർ പട്ടിണി കിടന്ന് ചത്താലും മന്ത്രിക്കുമൊന്നുമില്ല, മുഖ്യമന്ത്രിക്കുമൊന്നുമില്ല, ഇവിടുത്തെ സർക്കാരിനുമൊന്നുമില്ല, KSRTC CMDക്കും ഒന്നുമില്ല. പോയത് നിങ്ങൾക്ക് തന്നെ, അതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഭരണം, ഇതാണ് ഇവിടുത്തെ കബളിപ്പിക്കൽ ഭരണം അല്ലെങ്കിൽ പറ്റിക്കൽ ഭരണം അല്ലെങ്കിൽ അവസരവാദ ഭരണം.